ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സെപ്റ്റംബർ 29-ാം തീയതി ലോക ഹൃദയ ദിനം. ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഡോക്ടേഴ്സ് ഹൃദയ പരിപാലനത്തെ കുറിച്ച് പല വീഡിയോസും ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വിജോ ഫിറ്റ്നസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. നിങ്ങൾ ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. വരും ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും മിസ്സാകാതെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്. നമ്മുടെ ചാനൽ ഒരു ഫിറ്റ്നസ് ചാനലായതുകൊണ്ട് പല സുഹൃത്തുക്കളും ഹാർട്ട് ഹെൽത്തിനെ കുറിച്ചും ഫിറ്റ്നസിനെ കുറിച്ചും പലതരത്തിലുള്ള ചോദ്യങ്ങൾ എന്നോടും ചോദിക്കാറുണ്ട്. അപ്പം ഇന്നത്തെ ഒരു ദിവസം നിങ്ങളോട് ഹൃദയ പരിപാലനത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ദുബായ് മുത്തീന ആസ്റ്റർ ക്ലിനിക്കിലെ സീനിയർ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ശ്രീരാം എന്തൊക്കെയാണ് ഹൃദയ പരിപാലനത്തെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം, ആരോഗ്യകാര്യത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, വ്യായാമത്തിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യുന്നതാണ്. ഹായ്, ഞാൻ ഡോക്ടർ ശ്രീരാം. ഞാൻ ദേരയിലെ ആസ്റ്റർ മുത്തീന ക്ലിനിക്കിൽ കാർഡിയോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ 29-ാം തീയതിയാണ്. അപ്പോൾ ആ വേൾഡ് ഹാർട്ട് ഡേനോടനുബന്ധിച്ച് നമ്മളുടെ ഹൃദയാരോഗ്യം നമുക്ക് എങ്ങനെ സൂക്ഷിക്കാം എന്നുള്ളതിനെ പറ്റി കുറച്ച് പോയിന്റ്സ് ആണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നവരുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രായം കുറഞ്ഞവരിലും ഈ ഹൃദയാഘാതം കാണുകയും അതുമൂലം ഒരുപാട് വിലയേറിയ ജീവനുകൾ നമ്മൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, പിന്നെ കൊളസ്ട്രോൾ ഇതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും, പിന്നെ അമിതവണ്ണം, പിന്നെ വ്യായാമം ഇല്ലായ്മ, നമ്മുടെ ജീവിതത്തിൽ ഇൻക്രീസ് ആയിട്ട് വരുന്ന സ്ട്രെസ്, ഇതൊക്കെ നമ്മുടെ ഹൃദയാരോഗ്യത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളുടെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ്, കൊളസ്ട്രോളിൻ്റെ അളവ്, രക്തസമ്മർദ്ദം, ഇതെല്ലാം നമ്മൾ എല്ലാം ശരിയാണോ എന്നുള്ളത് നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ ഭാരം, നമ്മളുടെ വെയിറ്റ് നമ്മളുടെ പൊക്കത്തിനനുസരിച്ച് കറക്റ്റാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ്. അമിതഭാരം കൊഴുപ്പ് കൂട്ടാനും അതുപോലെ തന്നെ രക്തസമ്മർദ്ദം ഉണ്ടാക്കാനും പ്രമേഹം വരാനും ഉള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ശരീരഭാരം നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് നമ്മളുടെ ആഹാരം ശ്രദ്ധിക്കുക, അതേപോലെ വ്യായാമത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ആഹാരം ശ്രദ്ധിക്കുക എന്ന് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്താനും അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഉള്ള നമ്മുടെ മീൻ, അതേപോലെ നട്ട്സ്, ഇതുപോലത്തെ ആഹാരം കഴിക്കാനും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആഹാരം എന്ന് പറയുന്നത് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ തന്നെ മാംസത്തിൽ നമ്മൾ ബീഫ്, മട്ടൻ മുതലായ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം റെഗുലർ എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ലോകാരോഗ്യ സംഘടനയുടെ ഒരു നിർദ്ദേശം അനുസരിച്ച് ഒരു ശരാശരി വ്യക്തിക്ക് ഒരു ദിവസം മിനിമം 45 മിനിറ്റ് എങ്കിലും എക്സസൈസ് ചെയ്യേണ്ടതാണ്. ആഴ്ചയിൽ 4-5 ദിവസം എങ്കിലും നമ്മൾ എക്സസൈസ് ചെയ്യേണ്ടതാണ്. അതേപോലെ തന്നെ നമ്മൾ എക്സസൈസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ ഹാർട്ട് റേറ്റ്, ഹൃദയമിടിപ്പ് കൂടുന്ന രീതിയിലുള്ള എക്സസൈസ്, എയറോബിക് എക്സസൈസ് ഉൾപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ മസിൽസിൻ്റെ ടോൺ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളുടെ വെയിറ്റ് ട്രെയിനിങ് നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം ചെയ്യേണ്ടതാണ്. നമ്മൾ എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഹൃദയാരോഗ്യം അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ്. കാരണം ഇപ്പോൾ നമ്മൾ പല റിപ്പോർട്ടുകളിലും കാണുന്നത് ചെറുപ്പക്കാർ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നതായിട്ടാണ്. ഇതിൽ പലപ്പോഴും നമ്മളുടെ റിസ്ക് ഫാക്ടേഴ്സായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതിനെപ്പറ്റി ഒന്നും നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ നമ്മൾ വളരെ സ്ട്രെയിൻ ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എന്ന് കരുതി എക്സസൈസിൻ്റെ ഗുണം ഒരിക്കലും കുറയുന്നില്ല. അതുകൊണ്ട് നമ്മളൊരു എക്സസൈസ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ ഇങ്ങനത്തെ പരിശോധനകൾ, നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പരിശോധനകൾ ചെയ്ത് നമ്മുടെ ഹൃദയ ആരോഗ്യപരമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം എക്സസൈസ് ചെയ്യുക. എക്സസൈസ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളരെ ആത്മാർത്ഥമായിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക.
ഇങ്ങനെ നമ്മളുടെ ശരിയായ വ്യായാമത്തിലൂടെയും ശരിയായ ആരോഗ്യക്രമത്തിലൂടെയും നമുക്ക് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി നിർത്താനും ഒരു ആരോഗ്യമായ ഹൃദയം നമുക്ക് സ്വായത്തമാക്കാനും സാധിക്കും. താങ്ക് യു. ഇപ്പൊ ഡോക്ടർ ശ്രീറാം പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കേട്ടു. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ഈ കാലഘട്ടത്തില് പ്രായഭേദമന്യേ കൂടി വരുന്ന ഹൃദ്രോഗങ്ങളെ കുറിച്ച് നമ്മൾ തന്നെ ദിനംപ്രതി കേൾക്കാറുള്ളതാണ്. വളരെ ആരോഗ്യമുള്ള ആളുകൾ ഇന്ന് അപ്ലോഡ് ചെയ്ത പല വീഡിയോസിലും പല ഡോക്ടേഴ്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്, വളരെ ഹെൽത്തി ആയിട്ട് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരിൽ പോലും ഹാർട്ട് അറ്റാക്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ കൂടി വരുന്ന ഒരു സമയമാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ തന്നെ നമ്മളിൽ നിന്നും എന്തോരും ആൾക്കാർ വിട്ടുപിരിഞ്ഞ് പോയിട്ടുണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസ് വളരെ ഹെൽത്തി ആയിട്ടും വളരെ ആക്റ്റീവ് ആയിട്ടിരുന്ന ഒരുപാട് സെലിബ്രിറ്റീസിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾക്കറിയാം. ആ സമയത്തൊക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് ഹാർട്ട് ഹെൽത്തും ഫിറ്റ്നസിനെ കുറിച്ച്. അതുകൊണ്ട് ദുബായിലുള്ള ഞങ്ങളുടെ ഫിറ്റ്നസ് സെന്ററിൽ, വിജോ ഫിറ്റ്നസിൽ ഞങ്ങളെ സമീപിക്കുന്ന ഓരോ ക്ലയൻസിനും ഞങ്ങൾ വളരെ നിർബന്ധമായിട്ടും ഞങ്ങൾ അവരുടെ അടുത്ത് പറയാറുണ്ട്, റെഗുലർ ആയിട്ടുള്ള നിങ്ങളുടെ ഹെൽത്ത് ചെക്കപ്പ് നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് മറ്റുള്ള കാര്യങ്ങളെല്ലാം അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് പുറത്തു നോക്കുമ്പോൾ നമ്മൾ ആരോഗ്യമുള്ള ആളായിട്ട് തോന്നാം. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 6-pack മസിലും വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ് എന്നുള്ളതെല്ലാം നമുക്ക് തോന്നാനായിട്ട് സാധിക്കും. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളോട് നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ നിങ്ങളൊരു ജിമ്മിൽ ജോയിൻ ചെയ്യുന്നതിന് മുൻപ്, നിങ്ങൾ ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കടക്കുന്നതിന് മുൻപ് ഇത്തരത്തിലൊരു റെഗുലർ ആയിട്ടുള്ള ഒരു ചെക്കപ്പോ മറ്റുള്ള കാര്യങ്ങളോ ചെയ്ത് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷമാണ് നിങ്ങളൊരു ട്രെയിനറെ സമീപിക്കുന്നതെങ്കിൽ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം ആ ട്രെയിനറെ പറഞ്ഞ് മനസ്സിലാക്കാനും അതിൻ്റെതായ രീതിയിൽ നിങ്ങളെ ട്രെയിൻ ചെയ്യാനും സാധിക്കും. ഇപ്പോൾ കൂടുതൽ ആളുകളും ഇത്തരത്തിലുള്ള ചെക്കപ്പൊന്നും ചെയ്യാതെ എന്തെങ്കിലും എടുത്തു ചാടി ചെയ്യുന്നതുകൊണ്ടും അവരുടെ ഒരു ആക്ടിവിറ്റി ലെവൽ മനസ്സിലാക്കാതെ വളരെ റിഗറസ് ആയിട്ടുള്ള ട്രെയിനിങ്ങിലേക്കും ഒക്കെ പോകുന്നതുകൊണ്ടാണ് പല സമയങ്ങളിലും ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള അപകടങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുൻപ് നമ്മൾ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ പോലും ഇന്ന് September 29 ലോക ഹൃദയ ദിനം, എല്ലാവരെയും ഒരിക്കൽ കൂടി നമ്മുടെ ഹൃദയ പരിപാലനത്തെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു പ്രത്യേക വീഡിയോ നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ദുബായിലെ എല്ലാ ആസ്റ്റർ ക്ലിനിക്കിലും ഈ ഹൃദയ ദിനത്തോടനുബന്ധിച്ച് October 5 വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബ്ലഡ് ഷുഗർ ചെക്കപ്പും അതുപോലെ തന്നെ BP നിങ്ങളുടെ കൊളസ്ട്രോളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതുവരെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാത്ത ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം. അതുപോലെ തന്നെ ഈ ഹൃദയ ദിനത്തോടനുബന്ധിച്ച് ആസ്റ്റർ ക്ലിനിക്കിന്റെ മറ്റ് നല്ലൊരു ഇനിഷ്യേറ്റീവും കൂടെ നിങ്ങളെ ഓരോരുത്തരെ എനിക്ക് അറിയിക്കാനുണ്ട്. ഇന്നലെ September 28 മുതൽ വരുന്ന October 16 വരെ, അതായത് അടുത്ത മാസം 16 വരെ, ഹാർട്ട് ടു ഹാർട്ട് വോക്സ് എന്നൊരു ക്യാമ്പയിനും കൂടെ ആസ്റ്റർ ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്നും അവർ നടത്തുന്നുണ്ട്. അത് വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്. കാരണം നേരത്തെ ഡോക്ടറും പറഞ്ഞതുപോലെ നമ്മൾ ഫിറ്റ്നസ് കോച്ചസ് ഒക്കെ എപ്പോഴും പറയാറുള്ളതാണ്, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വ്യായാമം ചെയ്യണം, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 10,000 steps എങ്കിലും നിങ്ങൾ ഒരു ദിവസം നടക്കണം അല്ലെങ്കിൽ നടക്കാൻ ശ്രമിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഹാർട്ട് ടു ഹാർട്ട് വോക്സ് എന്ന ക്യാമ്പയിനിലൂടെ നിങ്ങൾ നടക്കുന്ന ഓരോ 10,000 steps 100 Indian rupees വെച്ച് പാവപ്പെട്ട കുട്ടികളുടെ കാർഡിയാക് സർജറിക്ക് വേണ്ടിയിട്ട് അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പയിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു പോസ്റ്ററിൽ ഞാൻ അവരുടെ വോളണ്ടിയേഴ്സിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണ്. അപ്പോൾ എല്ലാവരും തന്നെ അതിൽ പങ്കെടുക്കണം. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ റെഗുലർ ചെക്കപ്പ്, എക്കോ ടെസ്റ്റ് അല്ലെങ്കിൽ TMT ടെസ്റ്റ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് വേണ്ടി ഈ ഹൃദയ ദിനത്തിൽ കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്ന ഡോക്ടർ ശ്രീറാം, അദ്ദേഹം സീനിയർ കാർഡിയോളജിസ്റ്റ് ആണ്, ദുബായ് മുത്തീന ആസ്റ്റർ ക്ലിനിക്കിലെ. അപ്പോൾ ഡോക്ടറിനെയും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എത്ര ആക്റ്റീവ് ആണെങ്കിലും എത്ര ഹെൽത്തി ആയിട്ട് നമ്മൾ ഇരിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പുകൾ നിങ്ങൾ ചെയ്യുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, അറ്റ്ലീസ്റ്റ് ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും നല്ല ഒരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാനും ആരോഗ്യത്തോടെ ഇരിക്കാനും എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ വരും ദിവസങ്ങളിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ഈറ്റ് ഹെൽത്തി, സ്ലീപ് വെൽ, സ്റ്റേ ലീൻ ആൻഡ് ട്രെയിൻ സേഫ്.